നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിലെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടി നടത്തി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയത്. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഒരു 65,000 താഴെ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ നഗരസഭക്കകത്ത് അധിവസിക്കുന്ന ജനങ്ങൾ പോലും ഈ ലക്ഷദ്വീപ് ദ്വീപിനകത്തില്ല. NP ഭാസ്കരൻ അധ്യക്ഷനായി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ മറ്റൊരു പ്രത്യേകത അതിനൊരു ഭൂപരമായ കടപ്പ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കൊച്ചു കൊച്ച് ദ്വീപുകൾ ചേർന്നിട്ടുള്ള ദ്വീപ സമൂഹം, അപ്പോൾ ജലമാർഗം മാത്രമേ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയാണ്. എം രാമകൃഷ്ണൻ അധ്യക്ഷനായി. കൊക്കാനശ്ശേരി പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് നിർവഹിച്ചു. നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായും നമ്മുടെ നാട്ടിൻ്റെ ജനങ്ങളുടെ സംസ്കാരവും ജനങ്ങളുടെ പൗരാവകാശവും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. KV പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മമ്പലം FCIയുടെ മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CITU ഏരിയ കമ്മിറ്റി അംഗം എം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ കമ്മിറ്റി അംഗം എം രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 125 കോടിയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിയമസഭയിൽ എം വിജിൻ MLA ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 125 കോടിയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിയമസഭയിൽ എം വിജിൻ MLA ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ട്രോമാ കെയറിന് 3 ഘട്ടങ്ങളായിട്ടാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ ട്രോമാ കെയർ ഫേസ് 1 കിഫ്ബിയിൽ നിന്നും ധനകാര്യ അനുമതി ലഭിച്ച് ടെൻഡർ നടപടികൾ നടന്നുവരുന്നു. 2-3 ഘട്ടങ്ങൾക്ക് അന്തിമ ധനകാര്യ അനുമതി ലഭിക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം യന്ത്രോപകരണങ്ങൾ മറ്റ് സൌകര്യ വികസനങ്ങൾക്കും ഫണ്ട് അനുവദിച്ചു. മെഡിക്കൽ കോളേജിൽ നിലവിലുണ്ടായിരുന്ന ജീവനക്കാരെ നിലനിർത്തുന്നതിന്റെ ഭാഗമായി 1430 അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തിന് 100 അധ്യാപക തസ്തികകളും 11 അനധ്യാപക തസ്തികകളും ഉൾപ്പെടെ 1541 തസ്തിക സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും MLA ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. കോവിഡിന്റെ വരവും തുടർന്നുള്ള ലോക്ഡൌൺ നിയന്ത്രണങ്ങളും കാരണം വരുമാനമില്ലാതെ ജീവിതത്തിന്റെ താളം തെറ്റി ക്ഷേത്രം ജീവനക്കാർ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലെയും CD ഗ്രേഡ് ജീവനക്കാർക്കാണ് കോവിഡ് കാരണം വരുമാനം പൂർണ്ണമായും ഇല്ലാതായത്. പല ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് നൽകേണ്ട ശമ്പളം 2020 മുതൽ കുടിശ്ശികയാണ്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് തന്നെ ശമ്പളം നൽകാനാകും. എന്നാൽ ഇത്തരത്തിൽ വിരലിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റു ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി മാത്രമാണ് ജീവനക്കാർക്ക് ശമ്പളത്തിനായി ഉപയോഗിക്കാൻ കഴിയുക. ബാക്കി സംഖ്യ ദേവസ്വം ബോർഡിൽ നിന്നാണ് നൽകുന്നത്. ഇതാണ് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കുടിശ്ശികയായി കിടക്കുന്നത്. ക്ഷേത്രങ്ങൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുമ്പോൾ വിഹിതവും ദക്ഷിണയുമൊക്കെയായി ജീവനക്കാർക്ക് വരുമാനം ലഭിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുടിശ്ശിക വന്നാലും ജീവനക്കാർക്ക് മുന്നോട്ടു പോകാനാകും. എന്നാൽ
കോവിഡ് വന്നതോടെ ക്ഷേത്ര വരുമാനം കുറയുകയും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെയുമായി. ഇപ്പോൾ ചടങ്ങുകൾ മാത്രം നടക്കുന്നതിനാൽ ക്ഷേത്ര ജീവനക്കാരിൽ ഭൂരിഭാഗവും പട്ടിണിയിലാണ്. തക്കതായ ഒരു പരിഹാരം ശമ്പളം കൃത്യമായി തരുന്നതിലും മറ്റും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു സമീപനം ഉണ്ടാവണം. ഇപ്പോൾ ഉണ്ടായ പുതിയൊരു ശമ്പളത്തിന് വേണ്ടി 5 കോടി മാറ്റിവെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെപ്പോഴാണ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ തന്നെ 3-4 മാസമായിട്ട് ശമ്പളം മുടങ്ങിയ അവസ്ഥയുള്ളത്. ജനുവരി മുതൽ ഇങ്ങോട്ട് മറ്റ് താഴേക്കടയിൽ ഇതെല്ലാം ഈ ക്ഷേത്രമെല്ലാം ഏ ഗ്രേഡിലുള്ള ക്ഷേത്രമായതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശമ്പളം സാധാരണ കൃത്യമായിട്ട് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൌൺ കാര്യങ്ങളായതിനു ശേഷം ഇപ്പം നമ്മളെ കാര്യം വളരെ അപകടമാണ്. 2019-20 വർഷത്തെ ജീവനക്കാരുടെ കുടിശ്ശിക നൽകാൻ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ചെയർമാൻ നടത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 5 ഡിവിഷനുകൾക്ക് 90 ലക്ഷം രൂപ വീതം അനുവദിച്ചു. ഇത് അടുത്ത ദിവസം വിതരണം ചെയ്തേക്കും. എന്നാൽ 2021 വർഷം ജീവനക്കാർക്ക് ലഭിക്കാനുള്ള വേതനം പൂർണ്ണമായും കുടിശ്ശികയായി തന്നെ കിടക്കും. എങ്കിലും പുതിയ തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ ക്ഷേത്രം ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരെ AICCയുടെ ആഹ്വാനപ്രകാരം പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി കേളോത്ത് പെട്രോൾ പമ്പിലും പയ്യന്നൂർ പെരുമ്പ പമ്പിലും ധർണാസമരം സംഘടിപ്പിച്ചു. കേളോത്ത് പമ്പിൽ PT അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് KP മോഹനൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും അവരുടെ ടാക്സ് കുറക്കണം, അല്ലെങ്കിൽ ടാക്സ് ഇല്ലാതെ അവ എടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റിനോടും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോദി ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമുക്കറിയാം, കേവലം 32 രൂപ മാത്രം പെട്രോളിൻ്റെ ചെലവുണ്ടാകുന്ന സമയത്ത് 100 രൂപ 1 ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ദുരിതത്തിലേക്ക്, പട്ടിണിയിലേക്ക് സാധാരണക്കാരായ ജനങ്ങൾ തള്ളിവിടുന്ന. പെരുമ്പയിലെ സമരം ബിജു തായത്തവയലിന്റെ അധ്യക്ഷതയിൽ DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. DK ഗോപിനാഥ്, അത്തായി പത്മിനി, മോഹനൻ പുറച്ചേരി, C അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ജലസംഭരണി നിർമ്മിച്ചു. ജലസംഭരണി ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ നിർവഹിച്ചു. താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൻ്റെ ഈ മേഖലയിൽ പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ സ്ഥാപനമായി, എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ചികിത്സാ കേന്ദ്രമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ സ്ഥാപനം എന്ന നിലയിൽ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ശുദ്ധജലം സംഭരിക്കുന്നതിനായാണ് ജലസംഭരണി നിർമ്മിച്ചത്. 7 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് DV മല, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP മുഹമ്മദ് റഫീഖ്, ജസീർ അഹമ്മദ്, രേഷ്മ പരാഗൻ, ഷുക്കൂർ മുണ്ടയാട്ട്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിനാബായ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിതീവ്രമായ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പെട്രോൾ പമ്പിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അതിതീവ്രമായ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പെട്രോൾ പമ്പിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കേന്ദ്രങ്ങളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ധർണാ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ ഗോപി അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ സെക്രട്ടറി നവനീത് നാരായണൻ, KSU ബ്ലോക്ക് പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, ഭരത് ഡി പൊതുവാൾ, ജിഷ്ണു കുറുന്തിൽ, അർജുൻ കോറോം, സുനീഷ് തായത്തുവയൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
പുളിങ്ങോത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ മൃതദേഹം സംസ്കരിക്കാൻ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി കോളേജ് വിദ്യാർത്ഥിനി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമാണ് 18 വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിനിയായ റിൻസി തോമസ് ഒടയ്ക്കൽ സംസ്കാര കർമ്മത്തിന് നേതൃത്വം നൽകിയത്. ചെറുപുഴ നവജ്യോതി കോളേജിലെ 1st BCA വിദ്യാർത്ഥിനി പുളിങ്ങോം സ്വദേശിനിയുമായ റിൻസി തോമസ് ഒടയ്ക്കലാണ് യൂത്ത് കെയർ പ്രവർത്തകരോടൊപ്പം സംസ്കാര കർമ്മത്തിന് നേതൃത്വം നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും സജീവ പ്രവർത്തകയായ റിൻസി തോമസ് ചെറുപുഴ നവജ്യോതി കോളേജിലെ KSU വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ സ്നേഹിതയുടെ ജോയിന്റ് കൺവീനർ കൂടിയാണ്. സ്ത്രീകൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത്. ഇതേപോലെ ഒരു കൊറോണ സാഹചര്യത്തിൽ എല്ലാവരും മാറി നിന്ന് ശരിയാവുകയല്ല. നാളെ നമുക്കൊരവസ്ഥ നമുക്കും വേണ്ടി സഹായിക്കുക, ഒരാൾ മുന്നിട്ടിറങ്ങണം. അപ്പം അതൊറ്റ ഒരു കാരണം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇറങ്ങിയത്. പുളിങ്ങോം ഇടവരമ്പ് സ്വദേശി ടോമി ഒടയ്ക്കൽ ഷൈനി ദമ്പതിമാരുടെ മകളാണ് റിൻസി. സഹോദരങ്ങൾ പ്രിൻസി, ഷിൻസി. റിൻസി തോമസിനോടൊപ്പം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരായ MB ബിൻരാജ്, PMിഥുൻ, CM നിസാർ, പ്രണവ് കാരേള എന്നിവർ സംസ്കാരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പെട്രോൾ വില വർധനവിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നതെന്ന് DCC ട്രഷറർ KV രാമചന്ദ്രൻ. കോൺഗ്രസിന്റെ നിൽപ്പ് സമരം പഴയങ്ങാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ 7 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പെട്രോൾ പമ്പിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. DCC ട്രഷറർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ തലത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ വിലക്കയറ്റത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ന് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഭരണകർത്താക്കൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സാധാരണക്കാരനായ ജനങ്ങളെ അമ്പരപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M പവിത്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PP കരുണാകരൻ, 7 മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാറയിൽ കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ സുധീർ വെങ്ങര, കക്കോപ്രവൻ മോഹനൻ, PP രാജേഷ്, നൌഷാദ് മണ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കോവിഡ് 2nd തരംഗഘട്ടത്തിൽ രോഗമുക്തി നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി അന്നൂരിലെ ജാനകിയമ്മ. 104-കാരിയായ ജാനകിയമ്മ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നും കോവിഡ് രോഗമുക്തിയാകുന്ന ഏറ്റവും പ്രായം ചെന്നയാളാണ് ജാനകി. നേരത്തെ കോവിഡ് ആദ്യഘട്ടത്തിൽ 110-വയസ്സുകാരിയായ മലപ്പുറം സ്വദേശിനിയും 105-കാരിയായ കൊല്ലം അഞ്ചൽ സ്വദേശിനിയും കഴിഞ്ഞാൽ സംസ്ഥാനത്ത് കോവിഡ് രോഗമുക്തി നേടിയ പ്രായം ചെന്നയാളാണ് ഇവർ. 11 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് പൂർണ്ണ ആരോഗ്യവതിയായി ജാനകി ഡിസ്ചാർജ് ആയത്. 65 വയസ്സിന് മുകളിലുള്ളവർ ഹൈ റിസ്ക് കാറ്റഗറിയിലാണെന്നിരിക്കെയാണ് 104-വയസ്സുകാരി കോവിഡ് രോഗമുക്തി നേടി ആശുപത്രി വിട്ടിരിക്കുന്നത്. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് കടുത്ത ശ്വാസതടസ്സം നേരിട്ടതിനാൽ തളിപ്പറമ്പ് കോവിഡ് സെന്ററിൽ നിന്നും റെഫർ ചെയ്തതിനെ തുടർന്ന് May 31 കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോവിഡ് ICUവിൽ ഇവരെ പ്രവേശിപ്പിച്ചത്. June 5 നടത്തിയ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവായി. ICUവിൽ ചികിത്സിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിന് പുറമെ നഴ്സിംഗ് സ്റ്റാഫിന്റെയും ഇതര സ്റ്റാഫിന്റെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് നമുക്ക് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് അവരോടെല്ലാം സ്ഥാപനം കടപ്പെട്ടിരിക്കുന്നു. ഈ ഇനിയും ഭാവിയിൽ വലിയൊരു ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പോലും അത് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ICUകളിൽ വെന്റിലേറ്ററുകളായാലും മറ്റ് ഇതര സജ്ജീകരണങ്ങളായാലും ധാരാളം സജ്ജീകരിച്ചിട്ടുണ്ട്. തുടർന്ന് 7 ദിവസത്തെ ചികിത്സ കൂടി കഴിഞ്ഞാണ് ഡിസ്ചാർജ് ആയത്. 104-ാം വയസ്സിലും കോവിഡിനെ തോൽപ്പിച്ച് ആശുപത്രി വിടുന്ന ജാനകിയെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S അജിത്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ S രാജീവ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ടുമാരായ ഡോക്ടർ DK മനോജ്, ഡോക്ടർ വിമൽ റോഹൻ തുടങ്ങിയവർ ചേർന്നാണ് യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇന്ധനവില വർധനവിനെതിരെ കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ പെട്രോൾ പമ്പിന് മുമ്പിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു.
ഇന്ധനവില വർധനവിനെതിരെ കരുവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുവള്ളൂർ പെട്രോൾ പമ്പിന് മുമ്പിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി പറയുന്നത് നേരത്തെ വാസുകൂടെ പറഞ്ഞു, കക്കൂസ് കെട്ടാനാണ്. കക്കൂസ് കെട്ടലും വീട് കെട്ടലും ഉൾപ്പെടെയുള്ള ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് കോൺഗ്രസ് നടത്തിയിട്ടുള്ളതാണ്. അന്നൊന്നും ഈ രീതിയിൽ ജനങ്ങളെ കൊല്ലുന്ന രീതിയിലുള്ള വിലവർദ്ധനവ് ഒരു മേഖലയിലും ഉണ്ടായിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ, യു ബാബു, KV ഗോവിന്ദൻ, കെ ദേവി, PV സുകുമാരൻ, പി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി തൊഴിലാളികൾ മാത്തിൽ BSNL ഓഫീസിന് മുമ്പിൽ ഉപരോധ സമരം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി തൊഴിലാളികൾ പിരിങ്ങോം ഏരിയയിലെ 15 കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പെട്രോൾ പമ്പുകളിലും സമരം നടത്തി. മാത്തിൽ BSNL ഓഫീസിൽ വച്ച് നടന്ന ഉപരോധ സമരം ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി UV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് മുൻകെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വളരെ പരിമിതമാണെങ്കിൽ പോലും ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 1000 രൂപയുടെ ഒരു സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് കേവലം ഏതെങ്കിലും ഒരു മേഖലക്ക് മാത്രമല്ല, എല്ലാ മേഖലക്കും അത് തന്നെയാണ് സ്ഥിതി. ആ നിലയിൽ ആശ്വാസ നടപടികളുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ തൊഴിലാളികളെ കൊലക്കു കൊടുക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന രീതിയിലേക്കുള്ള സമീപനവുമായിട്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ പോകുന്നത്. കെ മനോഹര ബാബു അധ്യക്ഷനായി. മറ്റു കേന്ദ്രങ്ങളിൽ നടന്ന ഉപരോധ സമരത്തിന് ദാമോദരൻ MP, ഷാജി KM, TV നാരായണൻ, VV പത്മനാഭൻ, എൻ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. 7 ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 7 പഞ്ചായത്ത് പ്രസിഡന്റ് PV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രയാസങ്ങൾ പൊതുവെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലക്കാലം വീട്ടിലിരുന്ന് എന്നാ പഠിച്ചത്? എന്നാണ് എല്ലാവരും വീട്ടിലിരുന്ന് പഠിച്ചത്? നമ്മൾ ഇതിനെ അതിജീവിക്കാൻ പഠിച്ചു. ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാം. സ്കൂൾ PTA കമ്മിറ്റി ജീവനക്കാർ 93-94, 2002-2003 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. കോട്ടക്കിൽ അഴീക്കോടൻ ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ PV ഗോവിന്ദൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. KP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. KV രാജൻ, KA നിഷ്, പ്രവീൺ രുഗ്മ, ബാബുരാജ് TP എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. AICCയുടെ ആഹ്വാനപ്രകാരം അഖിലേന്ത്യാ തലത്തിൽ ഡീസൽ പെട്രോൾ വില വർധനവിനെതിരെ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പുസമരം നടത്തി. KPCC എക്സിക്യൂട്ടീവ് മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പെട്രോൾ പമ്പിന് മുന്നിൽ നടന്ന നിൽപ്പുസമരം KPCC എക്സിക്യൂട്ടീവ് മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KP ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. VP ഗോവിന്ദൻ, PP നാരായണൻ, NV രാധാകൃഷ്ണൻ, KP മുരളീധരൻ, മനോജ് കൈതപ്പുറം, CT കരുണാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ലോക്ഡൌൺ കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് വിഷമത അനുഭവിക്കുന്ന മോട്ടോർ തൊഴിലാളികൾക്ക് സ്വകാര്യ സ്ഥാപനത്തിന്റെ കൈത്താങ്. കരുവള്ളൂരിലെ ഷീബ ഫർണിച്ചറാണ് ദുരിതമനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ലോക്ഡൌൺ കാരണം തൊഴിൽ നഷ്ടപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന കരുവള്ളൂരിലെ ഓട്ടോ തൊഴിലാളികൾക്കും ചെറുകിട മോട്ടോർ തൊഴിലാളികൾക്കുമാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് സ്ഥാപന ഉടമ നാരായണൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫണ്ടിലേക്ക് 10,000 രൂപ കൈമാറി. കൂടുതലായി ബാധിച്ചത് നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാരെയും അതുപോലെ ചെറിയ വാഹനം ഓടിക്കുന്നത് ഓട്ടോ തൊഴിലാളികളെയുമാണ്. MV അപ്പുക്കുട്ടൻ, AV സുകുമാരൻ, PM രവി, VV പ്രദീപൻ, KP രവീന്ദ്രൻ, എം മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് BD തൊഴിലാളി യൂണിയൻ CITU ആഭിമുഖ്യത്തിൽ കുണ്ടയം കോവിലിൽ ധർണ സംഘടിപ്പിച്ചു. KP കണ്ണൻ ഉദ്ഘാടനം ചെയ്തു.
അടിക്കടി ഉണ്ടാകുന്ന ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ചാണ് കുണ്ടയംകോവിൽ പോസ്റ്റ് ഓഫീസിനു മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. കെ പി കണ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരാൾക്ക് 10 കിലോ അരി 6 മാസം സൗജന്യമായി നൽകിക്കൊണ്ട് ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് പ്രധാനപ്പെട്ട മറ്റ് മുദ്രാവാക്യം. ഈ അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിൽ എന്ന നിലയിൽ എല്ലാ തൊഴിലാളികൾക്കും 200 ദിവസമെങ്കിലും തൊഴിലെങ്കിൽ തൊഴിൽ കൊടുക്കണം. ഈ രീതിയിലെ നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ് മുമ്പിൽ വെച്ചപ്പോൾ അതൊന്നും തീരെ പരിഗണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. പി പി ഓമന അധ്യക്ഷയായി, മൂലച്ചേരി നാരായണൻ, എം പി നളിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.